ബോയ്സ് ഓർക്കുമ്പോഴത്തു വെച്ചാൽ പുതിയൊരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ് ഇതാണ് ടെസ്റ്റ് ഡ്രൈവ് അൺലിമിറ്റഡ് സോളാർ ക്രൗൺ ഇത് അപ്കമ്മിങ് റേസിംഗ് ഗെയിംസിൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഗെയിമാണ് ഞാൻ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്ത് ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറേ ഇങ്ങനെ ഒരു ട്യൂട്ടോറിയൽ എന്ന് പറയാൻ പറ്റും ആ അതാ വലിയൊരു പ്ലസ് ടൂട്ടോറിയൽ ഉണ്ടായിട്ടാണ് ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിങ്ങനെ ക്യാരക്ടറും കയറി വരും ഒരാൾ നമ്മളോട് സംസാരിക്കും ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും എന്താ സംഭവമെന്നൊക്കെ സോ എന്നിട്ട് അവർ മൂന്ന് ഓപ്ഷൻ തരും കാറിന് ഇതിൽ ഏതെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് ഓൾമോസ്റ്റ് ചെയ്യാൻ മസ്റ്റാങ് ഉണ്ടായിന് പിന്നെ ത്രീ സെവൻ്റി സിയും ഉണ്ടായിന് പിന്നെ ആൽപയിന് എ ഡബിൾ വൺ സീറോ ഉണ്ടായിന് അതിൽ ഞാൻ ആൽപയിൻ എ ഡബിൾ വൺ സീറോ എടുത്ത് സോ അങ്ങനത്തെ ഓപ്ഷൻ തരും അത് കഴിഞ്ഞ അവിടെ ഓപ്പൺ വേൾഡിലും കിട്ടും എന്നിട്ട് നിങ്ങളോട് പറയാം നിങ്ങൾ ലെവലപ്പ് ആവണം എന്നിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ അല്ലാണ്ട് നിങ്ങളിങ്ങനെ അത് ചെയ് ഇത് ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഗൈഡും കാര്യമൊന്നുമില്ല ഓപ്പൺ വേൾഡ് എല്ലാം കിട്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തുവാണെങ്കിലും ചെയ്യാം സോ അതാണ് ആച്വൽ ഇഷ്ടമായി എന്നിട്ട് ഞാൻ കുറച്ച് റേസ് ഒക്കെ ചെയ്ത് കുറച്ച് കുറച്ച് ഓടിക്കൊക്കെ ചെയ്ത് ഞാൻ അതിൻ്റെ അഭിപ്രായം കാര്യമൊക്കെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കേൾക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ലൈക്ക് ലൈക്ക്ണിക്കാൻ മക്കണ്ട ചാനൽ പുതുപോലെ സഭ്യമുക്കണ്ട എന്നിട്ട് നിങ്ങളും പറ ഗെയിമിനെ കുറിച്ച് എന്താ പറയുന്നില്ലേന്ന് അതായത് ഞാൻ പറയുന്നത് കേൾക്കണ്ട ഓക്കെ നിങ്ങൾക്ക് പറയണില്ലേ നിങ്ങളെ കമൻ്റിൽ പറഞ്ഞു ഓക്കെ അപ്പോൾ ശരി ഗെയിം ഇത് എനക്ക് അറിയില്ല ഇതിപ്പോ എന്താ പറയണ്ട് അതാ നിങ്ങളില്ലേ ഓക്കെ ഞാൻ ഒന്നും ആക്കാണ്ടെക്കെ അതായത് ഇത് ചലിക്കാണ്ട് വെക്കുക അന്നേരം ആ ബിൽഡിങ്ങിൻ്റെ അവിടെ ഗ്രാഫിക്കൽ ക്ലിച്ചസ് അങ്ങ് ദൂരെ ഗ്രാഫിക്കൽ ക്ലിച്ചസ് ആ മരം ഇരുന്ന് പറയുന്നത് എനിയിപ്പം ഞാൻ സ്ക്രാമർ മാറ്റേണ്ടി വീ വേണ്ട കാറിൻ്റെ ഉള്ളിൽ നോക്ക് നിങ്ങൾ എന്തല്ലോ നിന്നങ് ഇങ്ങനെ പെടയാ ഇനി നിങ്ങൾ കണ്ണാടി ശ്രദ്ധിക്കണേ മെയിൻലി അത് അവിടെ ഒരു കണ്ണാടി ഉണ്ട് ഇവിടെ ഒരു കണ്ണാടി ഉണ്ട് ഞാൻ വണ്ടി മൂവ് മൂവുമ്പോൾ അതിന്റെ എഫ് പി എസ് നോക്കണേണ്ട നിങ്ങള് അത് മാത്രല്ല ഇപ്പൊ നിങ്ങൾ വീഡിയോ ഓഫ് ഇപ്പൊ ഇതന്നെ നോക്ക് നിങ്ങള് അതായത് എൻവിയോൺമെന്റ് നോക്ക് നിങ്ങള് ഞാൻ വണ്ടി ഓടിക്കുമ്പോ അനക്ക് എനക്ക് അറിയില്ല എനക്ക് അറിയില്ല ഈ ഗെയിമിന്റെ കോമ്പറ്റീഷൻ ആരാന്ന് ഫോർ സി മോട്ടോർ സ്പോർട്ട് അല്ല എന്ന് ഉറപ്പാ കാരണം അതാണെങ്കിൽ ഇവർ ഓൾറെഡി തോറ്റു അത് വേറെ കാര്യം പക്ഷെ ഇത് വേറെ ഇത് നോക്ക് ഇത് നോക്ക് ഇത് നോക്ക് ഒരു സെയിം കാറ് വേറെ അതേ സെയിം കാർ അതെ അതിലോട് വേറൊരു സെയിം കാറ് ഇതേ വരാൻ പോകുന്നത് വേറൊരു സെയിം കാറ് പറയാ ഇതൊക്കെ ടാക്സിയാണ് ചക്കമാങ്ങ തേങ്ങ എന്നാലും അങ്ങോട്ട് ഇതെന്താ ഇത് അതായത് ഒരുമാതിരി മൊബൈൽ ഗെയിം അതായത് ഇവർ ആദ്യം മൊബൈൽ ഗെയിം ആയിരുന്നു ഡെവലപ്പ് ചെയ്യുന്നുണ്ടേ എന്നിട്ട് ഇതൊരു പീസിലേക്ക് കൊണ്ടുപോകുന്ന പോലെ എനിക്ക് തോന്നുന്നു എനിക്ക് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതായത് ഒരുമാതിരി ജനറിക് ലുക്ക് ഈ ഗെയിമിന് അതായത് ഇപ്പൊ നമ്മള് ഫോർസ് കണ്ട ഒറ്റ നമ്മള് പറയും ഓ ഫോർസാ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നല്ല കളർഫുൾ ആയിട്ട് മെക്സിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകും ഇപ്പം മോട്ടോർ ഫെസ്റ്റ് കണ്ടാൽ നമുക്ക് ഒരുമാതിരി എന്താ പറയുക സമ്മർ വൈബലായിട്ട് അതായത് പിന്നെ മോട്ടോർ ഫെസ്റ്റിന് കുറേ തീംസ് ഉണ്ടല്ലോ ടോക്കിയോ തീമും ഹവായി തീമും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആ ഒരു തീം നമുക്ക് മനസ്സിലാവും മോട്ടോർ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും ഓ ആ ഒരു ടൈപ്പാണ് ആ ഗെയിം എന്നുള്ളത് പക്ഷേ ഈ ഗെയിമിന് ഞാൻ ഒറ്റടിക്ക് കാണുമ്പോൾ എനിക്ക് ആ ഒരു ഫീല് വരുന്നില്ല അതായത് ഇതിൻ്റെ തീം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ജസ്റ്റ് ഒരു ജനറക് റേസിംഗിയുമായിട്ട് എനിക്ക് തോന്നുന്നില്ല വലിയ സംഭവം ഒന്നും തോന്നുന്നില്ല ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ഞാൻ കൊറേ കംപ്ലൈന്റ് ഒന്നും പറയുന്നില്ല ആർക്കേഡി കെ ഡ്രൈവിംഗ് അല്ലാണ്ട് നമ്മൾ ഫോർസ് ആൻഡ് ഡ്രൈവിംഗ് പോലെയല്ല ഫോർസ് സെമി സിം എന്ന് പറയാം പക്ഷേ ഇത് നമ്മൾ മോട്ടോർ ഫസ്റ്റ് ആർ കെ ഡി ഡ്രൈവ അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ മോട്ടോർ ഫസ്റ്റിനാണ് ബെറ്റർ ഡ്രൈവിങ് ഈവൻ ലൈക് നമ്മള് ഇതില്ലേ അൺബൗണ്ട് ഇല്ലേ സ്പീഡ് അതും ബെറ്റർ ഡ്രൈവിംഗ് ഇടിച്ചപ്പോൾ എങ്ങനെയാ കാണാൻ ഓ പിന്നെ ഗ്രാഫിക്സ് ഞാൻ കുറെ ഒന്നും പറയാനില്ല എനിക്ക് ഈ ഗെയിം കാണാൻ മോശം ഞാൻ ഗ്രാഫിക്സ് നോക്കുന്ന ആളല്ല ബട്ട് ഇവരെ എനിക്ക് ഇപ്പോഴും അറിയില്ല ഇവരെ കോമ്പറ്റീഷൻ ആരാ പക്ഷെ ഇവരെ ഇവരെ കോമ്പറ്റീഷൻ ഫോർസും മോട്ടോർ ഫോഴ്സും ഒക്കെ ആണെങ്കിൽ ഈ ഗ്രാഫിക്സ് അബദ്ധം അത്ര എനിക്ക് പറയാനല്ലോ ഭയങ്കര ജനറിക് ജനറിക്കായിട്ട് തോന്നി ഈ ഗെയിം അതായത് ഒരു ഐഡന്റിറ്റി ഇല്ല ഈ ഗെയിമിന്റെ ജസ്റ്റ് ഒരു റേസിംഗ് ഗെയിം കുറെ റേസും കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം ഓക്കെ അതൊരു കംപ്ലൈൻറ്റ് പിന്നെ പെർഫോമൻസ് മോശമാണ് പക്ഷെ ഞാൻ ഇപ്പോഴേ ഒന്നും പറയുന്നില്ല കാരണം ഡെമോ അല്ലേ അവര് സെപ്റ്റംബറിലേക്ക് അതായത് മൂന്ന് മാസത്തിനുള്ളിൽ അവര് ഒപ്റ്റിമൈസ് ചെയ്യുമായിരിക്കും വലിയ ചാൻസ് ഒക്കെ ഇല്ല ബട്ട് ചെയ്യായിരിക്കും അത് നമുക്ക് അന്നേരം നോക്കാം ഇപ്പോഴെ ഞാൻ ഒന്നും പറയുന്നില്ല ഒക്ടോമൈസ് കാര്യം ബട്ട് ആ ഗ്രാഫിക്കൽ ക്ലിച്ച് ഏകദേശം അതേപോലെ തന്നെ അത് അവർ ശരിയാക്കുവായിരിക്കും ഇനി വേറൊന്ന് ഗെയിം നിങ്ങൾക്ക് ഓഫ്ലൈനിൽ കളിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വേണം ഓൾവേസ് ഓൺലൈൻ ഗെയിമാണ് അതുമാത്രമല്ല നാക്കോൺ അക്കൗണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്നാലേ ഈ ഗെയിം നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമോ സോ നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ വെൽ ഒരു രക്ഷയില്ല അവർ അക്കൗണ്ട് സ്റ്റാർട്ട് അവർ അക്കൗണ്ട് നിങ്ങൾ അതായത് നാക്കോൺ അക്കൗണ്ട് ഇപ്പം സ്റ്റീമിൽ കളിക്കുകയാണെങ്കിൽ നാക്കോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് സ്റ്റീം ആയിട്ട് ലിങ്ക് ചെയ്താണ്ട് നിങ്ങൾക്ക് ഗെയിമിലൊക്കെ കയറാൻ പറ്റുമല്ലോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് നമുക്ക് ഏതായാലും ഇല്ലേ ഒരു റേയ്സിന് തോന്നിയത് റേസ് തന്നെ ഞാൻ കറങ്ങി റേസ് അല്ല 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 ഇത് നമ്മളെ ഇത് ഹബ്ബ് ആക്ച്വലി നമുക്ക് ഹബിലൊക്കെ കയറാം ഈ ഗെയിമിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ആകെ എനിക്ക് തോന്നി ഇതാ പക്ഷെ ഇതന്നെ ഇതന്നെ ഒരു കോമഡി ആയിരുന്നു ബട്ട് ഞാൻ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എന്താ സംഭവം ഇല്ലത് വെൽ എനിക്ക് കയറാൻ പറ്റൂല കാരണം സെർവർ ഭയങ്കര അടിപൊളി ആയതുകൊണ്ട് എറായി അതാണ് വേറൊരു പ്രശ്നം ആ ഇതാണ് ഞാൻ കേട്ടോ ഇത് ഞാൻ സെലക്ട് ചെയ്തല്ല ചെയ്തല്ലേ എനിക്കങ്ങ് തന്നത ഇവളെ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇതാണ് നമ്മൾ ഹബ് എന്ന് പറയുന്നത് എനക്ക് അറിയില്ല എനിക്ക് തോന്നുന്നിട വേറെ പ്ലേയേഴ്സിനെ കാണാൻ പറ്റും കാരണം സൈഡിൽ കണ്ടില്ല വോയിസ് ചാറ്റ് ഓഫ് എന്ന് സോ എനിക്ക് തോന്നുന്നത് വേറെ പ്ലേയേഴ്സിനൊക്കെ കാണാൻ പറ്റുമെന്ന് പിന്നെ താഴേക്ക് നോക്കിയാൽ കാല് കാണൂല ഇത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എനിക്കൊന്ന് തോന്നുന്നു നമ്മൾ ഫോർ ഡ്രോൺ മോഡ് ആക്കലില്ലേ അങ്ങനെ ആക്കിയിട്ട് നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഏഹ് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ കാണുന്നൊന്നുമില്ല എന്നും കൊണ്ടുപോട്ടെ അവിടെ എന്തുകൊണ്ട് ബ്യൂട്ടി സലൂൺ അവിടെ റൂമുണ്ട് ഇതെല്ലാം എൻ പി സി ആട്ടോ അവിടെ ക്ലോത്തിങ് സ്റ്റോർ ക്ലോത്തിങ് സ്റ്റോർ ഒന്ന് പോയിട്ട് എന്തെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള സ്പീഡിൽ നടക്കാൻ പറ്റുമല്ലോ ഓ സോഷ്യൽ അല്ല മാം റെപ്യൂട്ടൻ ഷവൽ ഓ അപ്പോൾ റേസ് ചെയ്തിട്ട് റെപ്യൂട്ടൻ ഷവൽ ചേ ലെവൽ ആക്കണം റെപ്യൂട്ടൻ ഷവൽ ചേൽ എന്ത് ഈ ഷവൽ എന്ന് പറയുന്നത് റെപ്യൂട്ടേഷൻ ലെവല് ആണ് ഈ ഗെയിമിൽ എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് റേസും കാര്യൊക്കെ ചെയ്തിട്ട് ആക്കാൻ പറ്റുമെന്ന് പറയുന്നത് റേസ് അപ്പോൾ ഇത് ഓൾവേസ് ഓൺലൈനിലാണെങ്കിൽ പ്ലെയേഴ്സ് ആയിട്ടാണോ റേസ് ഉണ്ടാവും നമുക്കൊന്ന് ഒന്ന് നോക്കട്ടോ ഓ ചേഞ്ച് വെഹിക്കിൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും ഓ ഇൻട്രസ്റ്റിങ് ആ എനിക്കിതേലോ ആൽപ്പൈനാണ് ഞാൻ വാങ്ങിയത് എ വൺ വൺ ടെൻ പിന്നെ ഓപ്ഷൻ ഉണ്ടായ എനിക്കൊന്ന് ത്രീ ഫിഫ്റ്റി സിയാണ് ത്രീ സെവൻറ്റി സി ആയിട്ടും ഉണ്ടായി നിസാൻ്റെ പിന്നെ ഒരു മസ്റ്റാങ് ഉണ്ടായിന് അത് ഏതാ മസ്റ്റാങ് ഏതാനും ഓർമ്മയില്ല പറ്റേ അതോ ഓപ്ഷൻസ് ഉണ്ട് ലീവ് ഹോട്ടൽ ഇനി നമുക്ക് പുറത്ത് പോയിട്ട് ഇത് എനിക്കൊന്ന് കാണിച്ചിരണം എന്നുണ്ടായി പുറത്ത് പോയിട്ട് നമുക്ക് രണ്ട് മൂന്ന് റീസ്യാം അതെങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതാ മാപ്പ് കിട്ടോ മാപ്പ് ആക്ച്വലി നല്ല ക്ലീൻ ആണ് ഭയങ്കര ഇഷ്ടമായി മാപ്പിൽ നല്ല എഫ് പി എസ് ഉണ്ട് മാപ്പ് അത്യാവശ്യം വലുതും ആണ് കേട്ടോ എനിക്കറിയില്ല ഇതല്ല എത്ര ഓപ്പൺ ആവുമെന്ന് ഫുൾ ഗെയിം വരുമ്പോൾ ബട്ട് നമുക്ക് നോക്കാം സോ അവിടെ നിന്ന് ഫ്യൂൾ പമ്പൊക്കെ ഉണ്ടല്ലോ ലാമ്പോൻ്റെ ഒക്കെ ഇതുണ്ടല്ലോ എന്ന സംഭവം ഡീലർഷിപ്പാ ഓ ലാമ്പോ ഡീലർഷിപ്പ് ഒക്കെ ഉണ്ട് അവിടെ പക്ഷെ അത് ലോക്ക്ഡാ സോ എന്തായാലും എനിക്ക് റെപ്യൂട്ടേഷൻ ഫൈവ് ആവണം അവിടെ ഒരു ഇതുണ്ട് ഇത് റേസ് ആണോ അത് ടൈം അറ്റാക്കാ സോ ടൈം ട്രയൽ എനിക്കൊരു താല്പര്യമല്ലോ റേസ് ഉണ്ടോ ആ റേസ് ആണോ സർക്യൂട്ട് ഷോപ്പിംഗ് ഇൻ വാൻ ചൈ വൺയോ ഓക്കെ എന്തോ ആയിക്കോട്ടെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഓ സെറ്റ് ചെയ്ത ഇതിങ്ങനെ വരും ഓക്കെ 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 അനേ ഈ ഗെയിം ഡ്രൈവിങ്ങിന് ഞങ്ങൾക്ക് കുറെ കംപ്ലയിൻ്റ് പറയും ഇത് അർക്കി ഡി ആർക്കെ ഡി ഗെയിം അത്ര തന്നെ മോശമാണോ അല്ല സംഭവമാണോ അല്ല കാർ ഓടിക്കാൻ പറ്റുമോ അത്ര ഞങ്ങൾക്ക് പറയും എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല പിന്നെ ഓബിയസ്ലി ഞാനിപ്പോൾ ഈ ഒരു ഒറ്റ കാറെ ഓടിച്ചിട്ടാണ് ഉണ്ട് എനക്ക് എല്ലാ ഡ്രൈവിങ്ങും അങ്ങ് അങ്ങക്ക് ഫുൾ അങ്ങ് പറയാൻ പറ്റൂല ഓക്കെ ആ എഐയിനെ ആദ്യം പിടിച്ചൊന്ന് അടക്കണം കാരണം ഞാൻ ഫോർസെയിലും എൻ്റെ എ ഐ ഓഫ് സ്റ്റാർട്ട് റേസ് ചേഞ്ച് കാർ വൺ ഓദറൈസ്ഡ് കാർ അത് എൻ്റെ കാർ തന്നെ അയ്യോ ഞാൻ ബാക്കി ആ ഓക്കെ കാർ സെറ്റ് അപ്പോ പെർഫോം ആ വെയിറ്റ് വെയിറ്റ് ഇതൊന്ന് സംഭവം ഓ എനിക്ക് ടയറൊക്കെ മാറ്റാൻ പറ്റും സ്റ്റാൻഡേർഡ് സെമീസിലേക്ക് ഓ ആക്ച്വലി അത് കൂളാട്ടോ അത് ഭയങ്കര കൂൾ അതെനിക്ക് ഇഷ്ടമായി പിന്നെ ഡ്രൈവിംഗ് അസിസ്റ്റ് എക്സ്പേർട്ട് നോവീസ് എ ബി എസ് എക്സ്പേർട്ട് എക്സ്പീരിയൻസിലിടാം നമുക്ക് സേവ് ആ സേവായിട്ട് ഉണ്ടാവും ആയിരിക്കുമല്ലേ ഓക്കെ അതാണ് ഞാൻ ഏ എന്തായി നിങ്ങൾ സംഭവിച്ചോ എനിക്ക് ഇതാറിയുണ്ട് ഓൾവേസ് ഓൺലൈൻ ഗെയിം ആയതുകൊണ്ട് ഞാൻ ആക്ച്വൽ പ്ലെയേഴ്സ് ആയിട്ടാണോ എപ്പോഴും മത്സരിക്കോ അല്ലെങ്കിൽ സ്പോർട്സ് ആയിരിക്കോട്ട് ആക്ച്വൽ ആണോ നോക്ക് നോക്കാം എവിടെ ആ വെള്ളം നോക്ക് നൽത്തില്ല ഞാൻ ഗ്യാരണ്ടി ആരാ ആ വെള്ളം ഞാൻ മേലൂടെ പോയാലും അത് സ്പ്ലാഷ് ആവൂല ോ ഇല്ല വെള്ളം തെറിക്കൂല ഇല്ല വെള്ളം തെറിക്കൂലം ജസ്റ്റ് കോസ്മെറ്റിക് ആ തോന്നു റോട്ടില് അത് സ്പ്ലാഷില്ല റിപ്പിളില്ല ഒരു കുന്ത ഫ്രെയിംസ് കിട്ടുന്നു സോ ഗെയിമില് എഫ് എസ് ആർ ഉണ്ട് എഫ് എസ് ആർ ത്രീയാണ് തോന്നുന്നു കാരണം ഫ്രെയിംസെണ്ണ്ട് സോ എഫ് എസ് ആർ ത്രീ ഉണ്ട് ഗെയിമിന് ഞാൻ ഡി എൽ എസ് എസിന്റെ ഒന്നും കണ്ടിട്ടില്ല ഞങ്ങൾക്ക് നോക്കാം ഈ റേസ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം ഞങ്ങൾക്ക് ഉള്ളിൽ എങ്ങനെയുണ്ട് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓക്കെ ഓക്കെ സോറി ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓ കാരുള്ളിൽ നിന്ന് ഇങ്ങനെ പുറകിലേക്ക് നോക്കാൻ പറ്റും അത് നമുക്ക് ഇഷ്ടമായി കാരണം ആ ഫോർ സെലൊക്കെ ചെയ്യാൻ പറ്റില്ലല്ലോ ഫോർ സെൽ കാറിന്റെ അതായത് കാറിന് ഉള്ളിൽ നിന്ന് ബാക്കിലൊക്കെ നോക്കാൻ നോക്കുമ്പോൾ ക്യാമറ തന്നെ പുറത്തേക്ക് പോയത് ചെയ്യാം അല്ലാണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ കാണാൻ പറ്റുമല്ലോ ഓ താങ്ക് യു നല്ല രസമുണ്ട് അത് ഉള്ളന്ന് ഇരുന്ന റീസലിക്കാൻ ഒരു രസമുണ്ട് കേട്ടോ നമുക്ക് ക്ലെയിം കിട്ടും കേട്ടോ മിക്കവാറും മിക്കവാറും അല്ല എന്തായാലും കിട്ടും എന്താ ആ നിങ്ങളെ മേലെ കണ്ണാടിയിൽ ഫ്രെയിം കാണുന്നുണ്ടല്ലോ സിറ്റിയിൽ എത്ര ലൈറ്റ് ഉണ്ട് നോക്കൂ പക്ഷെ ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ ലൈറ്റൊക്കെ എന്ത് ഡിമ്മായിട്ടാണ് വേണ്ട നിങ്ങള് ചേരുന്നില്ല ഒരുമാതിരി അത് അത്ര സ്ലോ ആക്കുന്നു ഞാൻ വിചാരിച്ചല്ലോ ആ കണ്ണാടി ഇപ്പൊ എന്താ യൂസ് എനക്ക് കാണൊന്നുമില്ല കേട്ടോ കാറയിലൂടെ വന്നാൽ ഇരട്ടായത് കൊണ്ട് നൈസ് ഞാൻ ജസ്റ്റ് അവന് ചെറുതായിട്ട് ക്ലോസ് ആക്കാൻ നോക്കാം നൈസ് കേട്ടോ അവൻ എന്റെ പുറകിൽ ഉണ്ട് നോക്കിക്കോ നോക്കിക്കോ നോക്കിക്കോന്നു ആ നേർമയായി ആ മുന്നിലൊക്കെ ആ ഫിനിഷിംഗ് ലൈനിലോ അവൻ ലാസ്റ്റ് ടേണിൽ ഓവർടേക്ക് ചെയ്ത് കുഴപ്പമില്ല ഞാൻ വിട്ടെടുക്കത്തു പക്ഷെ നിങ്ങൾ കണ്ണാടി കണ്ടില്ലേ കണ്ണാടി യൂസ്ഫുൾ അല്ല പിന്നെ എന്തിനാണോ കണ്ണാടി അക്കണക്കില് ആദ്യം മോട്ടോർ ഫസ്റ്റ് അവർക്ക് കണ്ണാടിയേ ഇല്ല ഈ എക്കണക്കിൽ അതായിരുന്നു ബെറ്റർ കാരണം ഇപ്പൊ ഇല്ല കണ്ണാടി കൊണ്ട് വലിയ യൂസ് ഉണ്ടെന്ന് തോന്നില്ല എസ്പെഷ്യലി നമ്മൾ പുറകിലില്ല കാറ് ബ്ലാക്ക് കളറും കൂടിയാണെങ്കിൽ അവനെ കാണാൻ തന്നെ പോകുന്നില്ല അയ്യോ ഇതാണപ്പോൾ വിക്ടറി സ്ക്രീൻ അല്ലേ ഇതാ ഞാൻ വേണ്ട എൻ്റെ കാറിൻ്റെ മോഡലാണ്ടോ ക്രാഷ് ആയതിനു ശേഷം അതെന്തോന്നാട് ആ ഡീറ്റെയിലിങ് അതെന്തോ എങ്ങനെ ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കടലാസ് കൊണ്ട് ഉണ്ടാക്കിയ കാറിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു നെക്കിയ പോലെ ഉണ്ട് അതായത് കളിപ്പാട്ടം പിടിച്ചടിച്ച പോലെ അങ്ങനെ എന്തെല്ലോ ഉണ്ട് അല്ലാണ്ട് എനിക്ക് എനക്ക് അറിയില്ല കാണാൻ രസാ ഉദ്ദേശം ഒരു കാർ ഇതാണ് ലക്ഷറി കാർ ഓ അത് ഡീലർഷിപ്പ് ഹെഡ് ടു ദി ഏരി ടു ഗെറ്റ് മോർ ഇൻഫോർമേഷൻ ഓ എനക്ക് അവിടെ പോയി അത് അൺലോക്ക് ആക്കാൻ പറ്റും അതിൽ ഓക്കെ ഓക്കെ ഇൻട്രസ്റ്റിങ് ഇൻട്രസ്റ്റിങ് ഇപ്പൊ ആടെ പോകേണ്ട ആവശ്യമില്ലു ബ്രിട്ടീഷ് പെർഫോമൻസ് മെക്ലോറനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും ക്ലാസിക് കാറിൻ്റെ ഡീലർഷിപ്പ് ഓ സോ അങ്ങനെയാണ് കാർസിൻ്റെ ഓരോന്ന് അൺലോക്ക് ആക്കേണ്ടത് തോന്നുന്നു ഇപ്പോൾ ലാമ്പും അവിടെയുണ്ട് നോക്ക് ഇവിടെ പോയി നോക്കാം ലക്ഷറീൻ്റെ അടുത്ത് പോയിട്ട് അവിടെ എന്തെല്ലാം കാറില്ല എന്നൊന്ന് നോക്കാം ഓക്കെ ഓക്കെ ഹെഡ്ലൈറ്റ് വിൻഡോ ഓ ഇങ്ങനെയാന്ന് ഇതൊക്കെ കൺട്രോൾ ചെയ്ല്ലോ അല്ലേ സോ ഇപ്പം ഞാൻ ഹസാഡ് ലൈറ്റ് ആയാ ആയി 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 സോ ആലിസിനോട് പറഞ്ഞാൽ സംഭവങ്ങളൊക്കെ ഓണും ഓഫൊക്കെ അവളാക്കിക്കോളും പിന്നെ ലെഫ്റ്റ് ടേൺ സിഗ്നൽ ഇതേ അതിൽ മാത്രം കത്തുന്ന് ആ അതെനിക്ക് ഇഷ്ടമായി വീലെനിക്ക് ഇഷ്ടമായി വിൻഡ് വൈപ്പേഴ്സ് ആ ഓക്കെ അത് കൂളാണ് അത് കൂളാണ് അതെനിക്ക് ഇഷ്ടമായി ഈസി ടു യൂസ് ഇനി എഫ് എസ് ആറിൻ്റെ സാധനം ഒന്ന് ഞാൻ നോക്കട്ടെ എഫ് എസ് ആർ ഞങ്ങൾക്ക് അറിയേണ്ടത് ആ ഡി എൽ എസ് എസ് ഉണ്ട് ഓ അതെനിക്കറിയില്ലായിരുന്നു ഡി എൽ എസ് ഷാർപ്പനിങ് എത്ര ആക്കണ്ട ഫ്രെയിം ജെൻ ആ ഓക്കെ ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്ത് എഫ് എസ് ആർ ടു ആയില്ലത് ഞാൻ ഡി എൽ എസ് എസ് എന്നാടെ കണ്ടിട്ടാണ് ഞാൻ ഫ്രെയിം ജെൻ എന്നും കണ്ട് എഫ് എസ് ആർ എന്നും കണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് എഫ് എസ് ആർ ത്രീ ആയിരിക്കും ഉണ്ടാകുന്നത് ഫ്രെയിം ജെൻ ഇല്ലത് സോ എഫ് എസ് ആർ ടു ഉണ്ട് ഡി എൽ എസ് എസ് ത്രീ ഉണ്ട് വിത്ത് ഫ്രെയിം ജെൻ ഓക്കെ 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 ഇനി ഉണ്ടാവും പെർഫോമൻസ് ഓൺ ആക്കിയപ്പോഴൊക്കെ ബെറ്റർ ഓ നൈസ് ഇപ്പൊ നല്ല സ്മൂത്ത് ആയി ഓക്കെ 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 നമുക്ക് ഏതായാലും ആ ഡീലർഷിപ്പിലേക്ക് പോവാം എഫ് എസ് ആർ ഓൺ ആക്കിയതിന് ശേഷം ഇല്ലേ െന്ന് നോക്കുമ്പോൾ ഭയങ്കര ബ്ലറി ആയിട്ട് തോന്നുന്നു ആ എല്ലാം ഭയങ്കര ബ്ലറായിട്ട് തോന്നുന്നു കേട്ടോ പുറത്തുനിന്ന് നോക്കുമ്പോ അയ്യാ പൊറത്തുനിന്ന് പ്രശ്നമില്ല പക്ഷെ ഉള്ളെന്ന് നോക്കുമ്പോൾ എല്ലാം ഭയങ്കര ബ്ലറായിട്ടാ തോന്നുന്നു ഓ ഓ കളിക്കരുത് ഓക്കെ യാ ഇവിടുന്നു വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇതാ ഞാൻ പറഞ്ഞു ഈ ഈ ഗെയിം നിങ്ങൾ നോക്ക് ഒരുമാതിരി ചത്ത് കിടക്ക ഈ ഗെയിം സെയിം കാറുകൾ റോട്ടിൽ എല്ലായിടത്തും ഇല്ലത് ഓഫോ എനിക്ക് നിങ്ങൾക്ക് അറിയില്ല ഒരുമാതിരി അതായത് അത് ഞാൻ പറഞ്ഞിത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ഗെയിമിന്റെ ഒരു തീം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുമാതിരി ജനറിക്ക് ആയിട്ടുള്ള റേസിങ് ഗെയിം അതായത് ജസ്റ്റ് ഒരു ഇതെന്താ ഇത് എന്ത് ടൈപ്പ് ഗെയിമാണ് ഇത് റേസിംഗ് ഗെയിമാണ് എന്ന് പറയാനുള്ളൊരു ഇത് എന്തെന്നല്ലാണ്ട് വേറെ ഒന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പറയാനില്ല ഈ ഗെയിമിനെ കുറിച്ച് അത് നമ്മൾ എത്തുന്നുണ്ട് എത്തുന്നുണ്ട് ഇതാണ് ഓ അതൊരു രസം ഉണ്ടായി കാണിച്ചത്മാതിരി സൈബർ പങ്ക് ഇത് അങ്ങനെ സർ ചേഞ്ച് വെഹിക്കിൾ ഓൾ ടു എൻഡർ ആ എനിക്ക് ഡീലർഷിപ്പിന്റെ ഉള്ളിൽ കയറാൻ തന്നെ വെഹിക്കിൾ ചേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെ തോന്നുന്നു എനിക്ക് പിന്നെ വേറെ കാറില്ലാത്തോണ്ട് എനക്ക് അറിയില്ല ചെക്ക് ചെയ്യാൻ പറ്റില്ല ബട്ട് അങ്ങനെയാണെങ്കിൽ അത് ഭയങ്കര ഒരു കൂൾ സംഭവം കാരണം ഇപ്പോൾ അല്ല അത് ഫോർസൈലുണ്ടല്ലേ ആ ശരി ഉണ്ട് കാരണം ഫോർസെയിൽ നിങ്ങൾക്ക് മെയിൻ മെനുവിലേക്ക് പോയിട്ട് കാർ ചേഞ്ച് ചെയ്യാൻ പറ്റും ഡീലർഷിപ്പിൽ പോകേണ്ട ആവശ്യമില്ല ഇതേ ജി ടി ആർ ഒക്കെ ഉണ്ടല്ലോ അവിടെ ഹലോ മാം ഇവിടെ നിന്ന് എനിക്ക് നിങ്ങൾ തന്നെ ഇവിടെയും അവിടെയും നിങ്ങൾ തന്നെ വരുന്നല്ലോ ഇവിടെ നിങ്ങൾക്ക് കാർ ഇവിടുന്ന് വാങ്ങാൻ പറ്റുമോ തോന്നുന്നല്ലേ എനക്കൊന്ന് കാർസ് ആ നല്ല ട്രാൻസക്ഷൻ എനിക്ക് ഇഷ്ടമായി കാർസ് ഇവിടെ തന്നെ പോയി ഇങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് തോന്നുന്നു അവിടെ ഒരു ആസ്റ്റം മാറ്റി കാണുന്നുണ്ട് നിങ്ങൾക്ക് പോയിട്ടില്ല ജി ടി ആറ് എൻ്റെ ആൽപയിന് ഇതെന്താണ് സെയിം കാർ തന്നെയാണല്ലോ എല്ലായിടത്തും അവിടെ അങ്ങ് ബാക്കുള്ള ആൽപീന ഉണ്ട് ഇതേ അവിടെ ഒരു വെള്ള ആൽപിയൻ ഉണ്ട് ഇവിടെ ഒരു ജി ടി ആറ് ഉണ്ട് ഇവിടെ ഒരു ജി ഡേ കളിക്കാം നിങ്ങൾ എസ് ഫൈവ് സിക്സ്റ്റി വൺ ഇനി ഇത് മാറ്റം ഇല്ലല്ലോ ഇത് ഇൻഫർമേഷൻ ഓ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റും ആ കാർ മോഡൽ നോക്ക് നിങ്ങൾ എന്തൊരു ലോ ക്വാളിറ്റിയാന്ന് അച്ഛനെ സിനിമാറ്റിക് ഒക്കെ കാണിച്ചെരും സിനിമാറ്റിക്കിൽ കാണിച്ച് തരാം നിങ്ങളെ ലോ ടെക്സ്ചർ ഏടോ അവസ്ഥ ചെയ്യുകയും കാർ ഇതെങ്ങനെയുണ്ട് നോക്കുക ഇത് എസ് ക്ലാസ് കാറാണ് ഓക്കെ എസ് സോ പെർഫോമൻസ് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നു എന്റെ മറ്റേന്റെ ക്ലാസ് അത്രയാന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ബ്രോ എൻ്റെ അതെ സൗണ്ട് അടിപൊളി ഓട്ട് ഓഹോ ഇനിയുണ്ടോ ഇനിയുണ്ടോ ഇല്ല ഞാൻ സ്ലോ ആക്കട്ടെ നാലാമത്തെ ഗിയറിലാ പൊട്ടുന്ന അല്ല 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 മൂന്നാമത്തെ ഗിയറിലേക്കാണ് പൊട്ടുന്നു രണ്ട് ഔ ഇനി മൂന്നില് ഓ നാലില് പൊട്ടുന്നില്ല തോന്നുന്നു ഇല്ല 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 അല്ല രണ്ടില് മൂന്നിലാ ഓ ഗിയറ് ഡൗൺ ഷീറ്റ് വേണമെങ്കിൽ ആ ഒന്നും കൂടി പൊട്ടും മിക്കോറും കേട്ടോ ഒന്നും കൂടി ഡൗൺ ഷീറ്റ് പൊട്ടും പൊട്ടി തോന്നുന്നു ആ സോറി ഓക്കേ ഓക്കേ വൈ 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 ഞാൻ ഇപ്പഴും ടയർ ഒന്ന് അങ്ങനെയാണെ നമുക്ക് ഓൺ ആക്കിണ്ടോ ടയർ നോക്കി നിങ്ങള് ഒരുമാതിരി ഇതാവുന്നു ഓറെ ഈ ഗെയിമിന്റെ പൈസ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എനക്ക് അറിയില്ല ഇവർ ആരെയായിട്ടാണ് കമ്പീറ്റ് ചെയ്യുന്നത് കാരണം ഫോർസയും പിന്നെ അതേപോലെ തന്നെ നമ്മളെ മോട്ടോർ ബസും രണ്ടും മൂവായിരത്തഞ്ഞൂറും സോ എനക്ക് അറിയില്ല ഇവർ ആരെയായിട്ടാണ് കമ്പീറ്റ് ചെയ്യുന്നത് ബട്ട് ഈ പിന്നെ വേണമെങ്കിൽ കമ്പ പറയാം അതായത് ഇത് ഇൻഡി ഗെയിം അല്ല ഇൻഡി ഗെയിം എന്നല്ല ഒരു ഡബിൾ എസ് സ്റ്റുഡിയോ ആണ് അതുകൊണ്ട് അവർക്ക് അത്ര റിസോഴ്സസ് ഒന്നും ഇല്ല അത്രയും വലിയ റേസിങ് ഗെയിം ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ പറയാം എന്നിട്ട് അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു പൈസ ഇട്ടതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഈ അൺറിയൽ എൻജിൻ ഫൈവും കാര്യമൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനത്തെ ഒരു ഗെയിം ഇവർ ഇറക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല കാരണം അൺറിയൽ 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 ഫൈവ് എൻജിൻ എൻജിൻ ഫൈവ് ഉപയോഗിച്ചിട്ട് ആൾക്കാർ ഇൻസൈൻ ഗെയിംസ് റിലീസ് ചെയ്യുന്നുണ്ട് ഇൻഡി ഗെയിംസ് ഭയങ്കര ഗ്രാഫിക്സും കാര്യൊക്കെ ഇല്ല സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഗെയിമിങ്ങനെ കാണുമ്പോൾ എനിക്ക് എനിക്ക് ഞാൻ അവർ അവർ അതായത് അവർ ഇവർ ഞാൻ നോക്കി ഇവരെ ലൈബ്രറി ഇവർ കുറേ റാലി ഗെയിംസ് ഒക്കെ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കൊരു റേസിങ് ഗെയിം ആണ് സ്ട്രീറ്റ് റേസിങ് ഗെയിം ആണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഗെയിം പോലെ എനിക്ക് തോന്നുന്നു അല്ലാണ്ട് ഇതെനക്ക് ഒരു ഇതിൻ്റെതായ ഒരു യുനീക്ക് ഗെയിമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ഈ റേസിംഗ് ഗെയിം എന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ വരുന്ന റീസെൻറ്റ് ഗെയിംസ് എന്ന് പറയുന്നത് ഫോർ സിയും മോട്ടോർ ഫോസ്റ്റും അച്ഛാ മോട്ടോർ ഫസ്റ്റും അൺബൗണ്ട് ഇതാണ് ലാസ്റ്റ് ഇറങ്ങിയ വലിയ മൂന്ന് റേസിംഗ് ഗെയിമ് സോ ആ ലെവലിലേക്ക് ഇത് എത്തുമോ ഇല്ല ആ മൂന്ന് ത്രിപിൾ ഐറ്റിൽസാണ് ഇത് മോറിലേക്ക് ഡബിൾ എ ടൈറ്റിലാണ് ബട്ട് ഇവർക്ക് കോമ്പറ്റീഷൻ എങ്ങനെ നോക്കിയാലും റേസിംഗ് ഗെയിം എന്ന് പറയുന്നത് ആൾക്കാർ ആ ഗെയിംസുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യും അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഗെയിം അവസ്ഥയാണ് യാ അവസ്ഥയാണ് എനിക്കറിയില്ല ഉണ്ടാവും ഇനി മൂന്ന് മാസം കൊണ്ട് ഈ ഉമ്മമാർ എന്തെങ്കിലും സംഭവിക്കോ ഭയങ്കര സംഭവമാക്കോ അതൊന്നും എനിക്കറിയില്ല പിന്നെ അത് മാത്രമല്ല ഇത് ഓൺലൈൻ ഓൺലി ഗെയിമാണ് ഇതിൻ്റെ സെർവർ മൂഞ്ചി പോയാൽ തീർന്നു അതുകൊണ്ട് അവർ സെ സെർവറിൻ്റെ എല്ലാ സ്ട്രക്ചറും കാര്യം അടിപൊളി അല്ലെങ്കിൽ കഴിഞ്ഞു ഈ ഗെയിം ചത്തും സൊ അതും ഉണ്ട് പൈസ എനിക്ക് റീസണബിൾ ആയിട്ടാണ് തോന്നി ഈ ഒരു ഗെയിമിന് ബട്ട് യാ യാവറോൾ എങ്ങനെയുണ്ടാവുമെന്ന് എനിക്കറിയില്ല പിന്നെ പെർഫോമൻസിൻ്റെ ഇത് ഞാൻ ഡി എൽ എസ് എസ് ഇട്ടതുകൊണ്ടാണ് ഞാൻ ടെൻ ഇ ടി പിയിലാണ് വിളിക്കുന്നത് എന്നിട്ട് ഡി എൽ എസ് എസ് ഇട്ടുകൊണ്ടാണ് എനിക്ക് ഫ്രെയിം നമുക്ക് ഹൈ ഫ്രെയിം റേറ്റ്സ് ഇട്ടി അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നുണ്ടായില്ല പിന്നെ ഞാൻ എല്ലാ സെറ്റിങ്സും മേലേക്കാക്കിയിട്ടുണ്ടായിരുന്നു എന്നാലും ആ എനിക്കറിയില്ല എനിക്കറിയില്ല ഇത് എന്താകുന്നു ബട്ട് ഇതായിരുന്നു അത് ടെസ്റ്റ് ഡ്രൈവ് ആൻഡ് നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറഞ്ഞു അപ്പം ശരി ബൈ ബൈ